ഇന്ന് നമ്മൾ ടാറ്റയുടെ നെക്സോണിലാണ് കേട്ടോ കുറച്ച് വർക്കുകൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പുതിയ മോഡൽ ടാറ്റ നെക്സോൺ. നെക്സോണിലെ ഒരു വീഡിയോസാണ് ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ടാറ്റക സാർ. ടാറ്റക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടാറ്റയുടെ ഏറ്റവും പുതിയ നെക്സോണിലാണ് നമ്മൾ സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കമ്പനി സ്റ്റീരിയോ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോർ മാറ്റ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ അതുപോലെ തന്നെ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ നമ്മർത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ അയക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് സ്ക്രീൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയെടുക്കാൻ കേട്ടോ. ഇതിന്റെ പാനൽ ഊരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ നെക്സോണ് അതുപോലെ തന്നെ ഓൾട്രോസ് ഈ രണ്ട് വണ്ടികൾക്ക് നമ്മൾ ഈ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഊരിയെടുക്കണം. അതിൻ്റെ മെയിൻ കാണുന്ന പാനല്, ഇപ്പോൾ ആ ഒരു വെറൈറ്റി കളറിൽ കാണുന്ന ആ ഒരു ഗ്രേ കളറിൽ കാണുന്ന ആ ഒരു പാനല് മൊത്തമായിട്ട് നമുക്കത് ഊരിയെടുക്കണം. അത് പ്രത്യേക തരം ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലാണ് അത് അവർ കൊടുത്തിരിക്കുന്നത്. ഫുൾ ലോക്കാണ്, ഒരു പ്രത്യേക തരം നല്ല ടൈറ്റായി പിടിച്ചിരിക്കുന്ന ഒരു ലോക്കാണ്. ആ ലോക്കെല്ലാം നമ്മൾ പിടിച്ച് നമ്മൾ ഈ പാനൽ നമ്മൾ കൃത്യമായിട്ട് ഊരിയെടുക്കും. അതിനുശേഷം അതിൻ്റെ ഡാഷ് ബോർഡ് ഊരണം, അങ്ങനെ കുറേ ഐറ്റംസുകൾ ഊരണം അതിൻ്റെ സെറ്റ് ഊരിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആ പാനൽ ഫ്രെയിം നമ്മൾ ഊരിയെടുത്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ അടിയിലത്തെ ഗ്ലോ ബോക്സ് നമ്മൾ ഊരിയെടുക്കും. അതിൻ്റെ അടിയിലൊക്കെയാണ് ഇതിൻ്റെ വയറിങ്ങും കണക്ടറും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇത് വയർ കട്ടിംഗ് ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സോണിൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇത് ഓൾറെഡി ഒരു ചെറിയൊരു സ്റ്റീരിയോ ഉള്ള വണ്ടിയാണ്. ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയർ മാത്രമുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പ്ലെയർ വരുന്നത്. രണ്ട് വോളിയം കൺട്രോൾ കാര്യങ്ങൾ പോലെ ഇരിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റീരിയോ. ഇത് ഓൾറെഡി നമ്മൾ അതിലിരിക്കെ തന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ ആൻഡ്രോയിഡ് വലിയൊരു സ്ക്രീൻ നമ്മൾ ഇതിൻ്റെ മുകളിൽ പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാർട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരണേ കേട്ടോ. ഇതിന് പിന്നെ സ്റ്റീയറിംഗ് കൺട്രോൾ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ലേ വേണ്ടെങ്കിൽ. നല്ലൊരു ക്യാമറയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ നെക്സോണിൽ. ഒരു ക്യാമറ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അത് ഫിറ്റ് ചെയ്യാനാണ് നമുക്കിപ്പോൾ നെക്സോൺ വന്നേക്കണത്. അതുപോലെ തന്നെ ഒരു ഇന്നോവ നമുക്കിവിടെ സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ടാനും ബ്ലാക്ക് കളർ സീറ്റ് കവറാണ് കേട്ടോ നമുക്ക് ഇന്നോവയ്ക്ക് നമ്മളിപ്പോൾ ചെയ്യണേ. ഈ മോഡൽ സീറ്റ് കവറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഓൾറെഡി വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ബാക്കിലേക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണമെങ്കിൽ നെക്സോണിൽ, നെക്സോൺ എന്നല്ല ടാറ്റയുടെ എല്ലാ വണ്ടിയിലും ഒരുവിധം ഭാഗങ്ങളൊക്കെ നമുക്ക് അഴിക്കണം. ആ സ്ക്രീൻ നമുക്ക് അതിൽ പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാഷ് ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഡാഷ് ബോർഡിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കണക്ടറും കപ്ലറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അഴിച്ച് നമ്മൾ പാനലും സ്ക്രീനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ആ ഇന്നോവ സീറ്റ് കവറിൻ്റെ ഒരു വീഡിയോ ഞാൻ അത് വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തത് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് ഓണായിട്ടുണ്ട്. അപ്പോൾ ലിമോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് പ്ലഗിങ് പ്ലേ തന്നെയാണ്. അതിൻ്റെ വയറിങ് കട്ടാവുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. കണക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഇതേ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ സ്റ്റിക്കർ അങ്ങോട്ട് നമുക്ക് ഊരി മാറ്റാം. അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ടച്ച് ആണ് കേട്ടോ. ബ്ലൂടൂത്ത് കാര്യങ്ങൾ എല്ലാതും ഉണ്ടാവും. അപ്പം ഇനി നമ്മൾ ഊരിയെടുത്ത പോലെയുള്ള ഇതിൻ്റെ ബോക്സുകൾ ഡാഷ് ബോർഡിലെ സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ അപ്പോൾ ഇതിലത്തെ സിസ്റ്റം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അപ്പോൾ ആ പാനലും സാധനങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ വയറിങ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഊരിയെടുത്ത ഗ്ലോ ബോക്സ് ഉണ്ട്. ഈ ഗ്ലോ ബോക്സ് നമ്മൾ തിരിച്ച് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പാനൽ കാര്യങ്ങളൊക്കെ നമുക്ക് അതേമാതിരി ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ ഫിറ്റിങ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ബാക്കിലേക്ക് വരുന്നു. നമ്മൾ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ടൈൽ ലാമ്പിൽ നിന്നാണ് നമ്മൾ ക്യാമറയ്ക്കുള്ള ലൈൻ വലിക്കുന്നത് കേട്ടോ.
അതിനുശേഷം നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്യാമറ പിടിപ്പിക്കും. അതിനുശേഷം നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും ക്യാമറയുടെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ കമ്പനി പാനല് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിനി അതിൻ്റെ ഫ്രെയിം തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സെറ്റ് അടക്കമുള്ള ഒരു ഫ്രെയിം ഉണ്ട്, അതിന് ഒരു ഓഡിയ കണക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഫ്രെയിം ഉണ്ട്. അപ്പോൾ അത് ഫ്രെയിം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റീരിയോ ഫിറ്റിങ്സിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇതിനിപ്പോൾ തന്നെ ഒരു സ്റ്റീറിംഗ് കൺട്രോളോ അങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടതിന്. ഇത് ഫുൾ ഡമ്മിയാണ്, സ്റ്റീറിംഗ് കൺട്രോൾ ഇല്ലാത്തൊരു മോഡൽ വണ്ടിയാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോ ഇതേപോലെ ഇങ്ങനെ സ്റ്റാൻഡിങ് ടൈപ്പ് മോഡലാണ് ഇട്ടത് നിൽക്കുക. കാണാൻ നല്ല ക്വാളിറ്റിയാണ്, ഏത് ആംഗിളിൽ നോക്കിയാലും നമുക്ക് പക്ക ക്ലിയർ ആയിരിക്കും. കാരണം എൽ ഇ ഡി സ്ക്രീനാണ് നമുക്കിത് വരുന്നത്. ഫുൾ ആൻഡ്രോയിഡാണ്, വൈഫൈ നാവിഗേഷൻ, അതുപോലെ തന്നെ നാവിഗേഷൻ്റെ ആൻറ്റിങ് നമ്മൾ ഈ മൂലക്കായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണേ. എന്നാ ഫിറ്റിംഗ് കഴിഞ്ഞു, ഇനി ഈ കവറും ഈ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ചെയ്ത് കവർ ചെയ്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഫിറ്റിങ്സ് എല്ലാം നമ്മുടെ കഴിയും. അതിൻ്റെ പാനലെല്ലാം കഴിയും. ഇനി ക്യാമറ നമുക്ക് ബാക്കിൽ ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്ക് അവസാനഘട്ട പണിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിം നമ്മൾ അടച്ച് കഴിഞ്ഞു. ആ ഫ്രെയിം പാനലൊക്കെ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീരിയോ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ക്യാമറയുടെ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ക്യാമറയുടെ വയറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്യാമറ സ്റ്റാൻഡിങ് ടൈപ്പ് ക്യാമറയുടെ നമ്മൾ വയ്ക്കാൻ പോകണേ. അതെ, ഇതുപോലെ ഇരിക്കും ക്യാമറ. ഇതാണ് നമ്മൾ പിടിപ്പിക്കാൻ പോണ ക്യാമറ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ടെയിൽ ലാമ്പ് നമുക്കിനി വീണ്ടും തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇനി ക്യാമറയുടെ പൊസിഷൻ നമുക്ക് അവിടെ ക്ലിയർ ആക്കണം കേട്ടോ. ക്യാമറയുടെ പൊസിഷൻ നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലത്തെയും ക്യാമറയുടെ വർക്കും ആൻഡ്രോയിഡിൻ്റെ വർക്കും നമുക്കിത് കഴിയും. അപ്പോൾ ഇപ്പോൾ ക്യാമറ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുറച്ചും കൂടിയും റൈറ്റിലേക്ക് താത്തിക്കോ. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഫിഗ്മെൻ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു സ്റ്റീറിംഗ് കവർ നമുക്കിതിന് തുന്നാനുണ്ട്. സ്റ്റീറിംഗ് കവർ നമ്മളിതിന് തുന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോർ മാറ്റ് നമ്മളിതിൽ ഇടാൻ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെക്സോണിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മുടെ നെക്സോണിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ക്യാമറയുടെ നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ്, അതുപോലെ തന്നെ സ്ക്രീൻ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റീരിയോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗംഭീര വർക്കിംഗ് ആണ്, നല്ല അടിപൊളി. കമ്പനി കൊടുത്ത സ്പീക്കറുകളിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യണേ. നമ്മളിപ്പോ ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഉണ്ടായി സൗണ്ട് സിസ്റ്റം. സൗണ്ട് ക്വാളിറ്റി നല്ല സൗണ്ട് ക്വാളിറ്റി ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഈക്വലൈസർ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈക്വലൈസറിന്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ചെക്കിംഗ് എന്നോളം നമ്മൾ വീണ്ടും കാണിക്കാണ് കേട്ടോ. അതിന്റെ എല്ലാ വർക്കിംഗും നമ്മൾ കാണിക്കാണ്. സ്ക്രീനിന്റെ അതിന്റെ ടച്ച് സ്ക്രീനിന്റെ വർക്കിംഗ് കാര്യങ്ങള്, അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടാ. നല്ല അടിപൊളി ക്യാമറയുടെ അതിന് നമ്മൾ വെച്ചിരിക്കുന്നത്. 90 ഡിഗ്രി ക്യാമറയാണെങ്കിലും നല്ല ആംഗിൾ നമുക്കിത് കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ക്യാമറ മറ്റേ ക്യാമറയിൽ വരെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ബ്രൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെക്സോണിലെ വർക്കുകൾ കാര്യങ്ങൾ. നമുക്ക് ബക്കറ്റ് പോലത്തെ നല്ലൊരു മാറ്റാണ് കേട്ടോ. അത് ഇതിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്താണ് മാറ്റ്. ഒരു ട്രേ പോലെ ഇരിക്കും കേട്ടോ ഈ മാറ്റ്. ഇതാണ് നമ്മളിന്ന് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നെക്സോണിൻ്റെ എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കതുപോലെ തന്നെ നമ്മൾ ഈ മാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ ടാറ്റ ബൈ ബൈ.